ഇന്നലെ യാക്കോബ് 1:18 കർത്താവ് നമ്മെ എങ്ങനെ സത്യത്തിന്റെ വചനത്തിൽ പ്രസവിച്ചു അപ്പോക്കേയുവോ എന്ന് ധ്യാനിക്കുകയായിരുന്നു. യാക്കോബ് ലേഖനത്തിന്റെ 1 ചില പ്രബോധനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ, കർത്താവ് അവർക്ക് തീർച്ചയായും ഉത്തരമരുളും. ഇന്ന് ശിഷ്യന്മാർ കളകളുടെയും വിളകളുടെയും ഉപമ വിശദമാക്കി തരാൻ കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. യേശുവിന്റെ ഉപമകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരെ പോലെ തന്നെ ശിഷ്യർക്കും അത് കേൾക്കുന്ന മാത്രയിൽ മനസ്സിലായിട്ടല്ല. എങ്കിലും അവർ ഉപമകളുടെ പൊരുൾ നാഥനിൽ നിന്ന് തേടുന്നു എന്നതാണ് അവരെ വ്യത്യസ്തരാക്കുന്നത്. യാക്കോബ് ശ്ലീഹ പറയുന്നു, ഔദ്ധ്യം നിറഞ്ഞ ജീവിതങ്ങൾ വയൽപ്പൂവ് പോലെ കരിഞ്ഞുപോകും. യൂദയായുടെ അഹങ്കാരം എങ്ങനെ അവരെ ഒന്നിനും കൊള്ളാത്തവരായി മാറ്റിയെന്ന് ഇന്നലെ നാം തിരിച്ചറിഞ്ഞു. കളകളുടെയും വിളകളുടെയും ഉപമ കർത്താവ് ഇന്ന് വിശദീകരിക്കുമ്പോൾ അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളാണ് യാക്കോബ് ശ്ലീഹ തുടർന്ന് പറയുന്നത്. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ വിജയകിരീടം ചൂടും. ദൈവമാണ് തങ്ങളെ പരീക്ഷിച്ച് ഇടർച്ച വരുത്തിയത് എന്ന് പറയരുത്. നന്മയല്ലാത്തതൊന്നും ദൈവം ഒരിക്കലും നൽകിയിട്ടില്ല. അവൻ്റെ പ്രവൃത്തികൾ ആകമാനം പ്രകാശപൂർണങ്ങളാണ്. തിന്മ എപ്പോഴും നന്മയെ ഞെരുക്കുന്ന വിധത്തിൽ നിലകൊള്ളുന്നുണ്ട്. പലപ്പോഴും തിന്മയെ വേരോടെ പിഴുതെറിയാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. അവസാന നിമിഷം വരെ സൂക്ഷ്മമായി വിവേകത്തോടെ ക്ഷമയോടെയാണ് നാം ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി നന്മ തിന്മകളെ വേർതിരിച്ച് തിന്മയെ ഉന്മൂലനം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഉപമയാണല്ലോ കളയുടെയും വിളയുടെയും ഉപമ. തിന്മകളെ ദൈവം ദീർഘക്ഷമയോടെ അരിച്ചരിച്ച് നീക്കുകയാണ്. നമ്മുടെ വിശുദ്ധീകരണമാണ് അവിടുത്തെ നിരന്തര കർമ്മമെന്ന് തിരുവചനം ഊന്നിപ്പറയുന്ന ഒരു സത്യമാണ്. ചില സമയത്ത് തിന്മ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്ന് തോന്നിയേക്കാം. തിന്മയെ ദൈവം സൃഷ്ടിച്ചതല്ല. വിശുദ്ധ അഗസ്റ്റ്യൻ തിന്മയെ നിർവചിച്ചത് പ്രിവാസിയോ ബോണി എന്നാണ്, നന്മയുടെ അഭാവം. ഒരു പോട് പദാർത്ഥത്തിന്റെ അഭാവവും ഇരുൾ പ്രകാശത്തിന്റെ അഭാവവുമായിരിക്കുന്നത് പോലെ ദൈവം നല്ല വിത്തുകൾ മാത്രമാണ് ആദ്യം വിതച്ചത്. കളകൾ പിന്നീട് അവയ്ക്കിടയിൽ പാകപ്പെട്ടതാണ്. ദൈവം നമ്മെ സത്യത്തിൽ പ്രസവിച്ചു എന്ന് യാക്കോബ് 1:18 പറയുന്നതിന് മുൻപ് 1:15 വേറൊരു പ്രസവത്തിന്റെ കഥയും പറഞ്ഞിരുന്നു. ദുരാശ പാപത്തെയും പാപം മരണത്തെയും പ്രസവിക്കുമെന്ന്. തിന്മയ്ക്ക് കാരണം ദൈവമാണെന്ന് പഴിചാരുന്നതിന് മുൻപ് മരണത്തിന്റെ ഈ താവഴിയും നാം നല്ലവണ്ണം ഓർക്കണം. ദൈവാസ്തിത്വത്തെ നിഷേധിക്കുന്നവരുടെ എല്ലാം പ്രിയപ്പെട്ടൊരു വാദഗതി BC 4 ജീവിച്ചിരുന്ന എപ്പിക്യൂറസ് എന്ന താത്വികൻ മുന്നോട്ട് വെച്ചതാണ്. ദൈവത്തിന് ഒരേ സമയം സർവശക്തനും സർവനന്മ സ്വരൂപനുമായിരിക്കാൻ സാധിക്കില്ലെന്ന്. ചുരുക്കം പറഞ്ഞാൽ അങ്ങനെയൊരു ദൈവമില്ലെന്ന്. കാരണം ദൈവത്തിന് ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ദൈവം തിന്മ വരുത്തുമായിരുന്നില്ല. ഇനി ദൈവത്തിന് നന്മയുണ്ടായിരുന്നെങ്കിൽ അവൻ ശക്തി കൊണ്ട് തിന്മയെ നശിപ്പിച്ചേനെ. ഇന്ന് ജെറമ്യ 14 തങ്ങളുടെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്ന ഒരു ജനതയെ നാം കണ്ടെത്തും. പക്ഷെ അപ്പോൾ പോലും തങ്ങളുടെ അനർത്ഥങ്ങൾക്ക് കാരണം ദൈവത്തിലാണ് അവർ ചാരിവയ്ക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ മാനസാന്തരത്തിന്റെ അരൂപിയല്ല. പാപത്തിനും ഇടർച്ചയ്ക്കും തകർച്ചയ്ക്കും കാരണം ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ തങ്ങളുടെ നാശത്തിന്റെ യഥാർത്ഥ കാരണങ്ങളായ ദുരാശകളെ മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു. തന്റെ ജനത്തിന്റെ പാപകരമായ ശൈലികളോട് തികഞ്ഞ അവജ്ഞയുള്ളവനായിരുന്നു ജെറമ്യ. അത് കോപം കൊണ്ടോ ആത്മപ്രശംസ കൊണ്ടോ അല്ല, പകരം ആ പാപകരമായ ജീവിതശൈലി തന്നെ തീണ്ടരുത് എന്ന് അവന് നിർബന്ധമുള്ളതുകൊണ്ടായിരുന്നു. അതേസമയം ജനത്തിന്റെ ഈ തകർച്ചയിൽ അവരുടെ ദുഃഖങ്ങളെല്ലാം ആവാഹിച്ച് കണ്ണീരൊഴുക്കാനും ജെറമ്യയ്ക്ക് കഴിയുന്നു. രാപ്പകൽ എന്റെ കണ്ണുകൾ ഇടതടവില്ലാതെ കണ്ണീരൊഴുക്കട്ടെ എന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു പുരോഹിതനും കൂടിയായിരുന്നു ജെറമ്യ. പാപമില്ലാതിരുന്നിട്ടും പാപികളായ നമ്മളോട് സഹതപിക്കുന്ന മഹാപുരോഹിതനായ ക്രിസ്തുവിന്റെ ഒരു ആദിരൂപമാണ് അവൻ. പൊള്ളയായ ആഴമില്ലാത്ത പരിവർത്തന ശ്രമങ്ങൾ നടത്തി വീണ്ടും പാപത്തഴക്കങ്ങളിലേക്ക് ആഴ്ന്നുകൊണ്ടിരുന്ന ജെറുസലേമിനെ നോക്കി ക്രിസ്തുനാഥൻ വിലപിച്ചിരുന്നല്ലോ. ഇന്ന് ജെറമ്യ വിലപിക്കുന്നത് പോലെ തന്നെ ചുറ്റും തിങ്ങി നിറയുന്ന തിന്മയോട് രക്ഷാകരമായും ക്രിയാത്മകമായും പ്രതികരിച്ചവനാണ് ജെറമ്യ. അവൻ തിന്മയെ എതിർക്കുകയും അതിനെ പ്രതി പീഡകൾ അനുഭവിക്കുകയും സദാസമയം ദൈവത്തിൽ ശരണപ്പെടുകയും ചെയ്തു. 2 കാര്യങ്ങളാണ് ജെറമ്യയെ കഥനത്തിൽ ആഴ്ത്തുന്നത്. 1, തന്റെ വാക്കുകളെല്ലാം ഈ ജനം ഇടതടവില്ലാതെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത്. 2, ഈ നിരാശം അവരുടെ പതനത്തിൽ കലാശിക്കുമെന്ന ദുഃഖസത്യം അവന് വെളിവായിരുന്നു എന്നതും. നിയമാവർത്തന ഗ്രന്ഥത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഉഗ്രമായൊരു താക്കീതാണ് ഉടമ്പടി ലംഘിച്ചാൽ ദേശം ഫലം തരികയില്ല എന്ന്. ജെറമ്യ 14 ഇപ്രകാരം കഠിനമായ ഒരു വരൾച്ചയുടെ വിവരണമാണ്. ഈ ജനം ആവർത്തിച്ചുകൊണ്ടേയിരുന്ന ഒരു തിന്മയാണല്ലോ ബാലിനെ ആരാധിക്കൽ. ബാൽ പ്രകൃതിയിലെ ഫലഭൂയിഷ്ഠതയുടെ ദേവനായി സങ്കല്പിക്കപ്പെട്ടിരുന്നു. അതിനാൽ ബാലിനെ ആരാധിക്കുക എന്നാൽ
നല്ല മഴയും വിളസമൃദ്ധിയും ലാഭവും സ്വായത്തമാക്കാനുള്ള ക്രമം തെറ്റിയ ഒരാഗ്രഹം ചേർത്ത് വയ്ക്കുക എന്നതായിരുന്നു. ദൈവം തരുന്ന സ്വസ്ഥതയ്ക്കും സുഖത്തിനും അഭിവൃദ്ധിക്കും മേൽ സ്വന്തമായി അതൊക്കെ ഉറപ്പാക്കാനുള്ള വിഫല ശ്രമമാണത്. അതുകൊണ്ട് തന്നെയാണ് ബാൽ ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വരൾച്ചകൾ ഒരു ദൈവിക പ്രഖ്യാപനമാകുന്നത്. ബാലിനെ പൊളിച്ചടുക്കിക്കൊണ്ട് ഏലിയ ആകാശമടച്ചതുപോലെ. എന്തുകൊണ്ട് ഈ ജനം ഇത്രമാത്രം വീറും വാശിയോടും സത്യദൈവത്തിന്റെ വചനത്തെ തിരസ്കരിച്ചു എന്നതിന് ഒരു ഉത്തരമേയുള്ളൂ. വ്യാജപ്രവാചകന്മാർ പ്രസംഗിച്ച ഐശ്വര്യത്തിന്റെ വ്യർത്ഥ സുവിശേഷം, നന്മകളെ മറന്നുകൊണ്ട് നന്മയുടെ ഫലങ്ങൾ നേടാനുള്ള കുറുക്കുവഴി, ആ വഴി തുടക്കം മുതലേ പരാജയത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നുവെന്ന് അവർ ഗമനിക്കാതെ പോയി. ജർമ്മയുടെ പുസ്തകത്തിൽ വ്യാജപ്രവാചകന്മാരോടുള്ള സംഘർഷം ആവർത്തിച്ചു വരുന്നുണ്ട്. അങ്ങനെയൊരു ഭാഗമാണ് 14 അധ്യായവും. വ്യാജപ്രവാചകർ രാജസദസ്സിൽ സ്തുതിപാഠകരായി ജീവിച്ചവരാണ്. സത്യം പറയുക എന്നതിനേക്കാൾ ലാഭകരമായത് പറയുക എന്ന് മാത്രമാണ് അവർക്ക് ശീലവും ഉദരപൂർണവും. ജർമ്മിയ 14-15 അധ്യായങ്ങൾ ചേർത്ത് വായിച്ചാൽ ഒരേ ആശയത്തിന്റെ 2 അവതരണം കാണാം. വരൾച്ച, തകർച്ച, ജനത്തിനായി ജർമ്മിയയുടെ പ്രാർത്ഥന, ദൈവം ആ പ്രാർത്ഥന തള്ളിക്കളയുന്നതും. എ ഡബിൾ നോ. ദൈവം 2 ജർമ്മിയയുടെ അപേക്ഷകൾ തള്ളിയത്. കാരണം ഈ ജനം കാണിക്കുന്ന മനഃപരിവർത്തനം വെറും പ്രഹസനമാണെന്ന് ദൈവത്തിന് അറിയാം. അങ്ങനെയുള്ള പുറംപൂച്ചുകളല്ല ദൈവം തേടിയതും തന്റെ ജനത്തിൽ നിക്ഷേപിച്ചുറപ്പിച്ചതും. സ്നേഹത്തിന്റെ ഹൃദയലിഖിതങ്ങൾക്ക് പകരം നന്മയുടെ പുറമോടികൾ ദൈവത്തിന് സ്വീകാര്യവുമല്ലോ. പുറമേ ഗോതമ്പ് പോലെ തോന്നിക്കുന്ന കളയ്ക്ക് സംഭവിച്ച നാശം അങ്ങനെയുള്ളവരെയും കാത്തിരിക്കുന്നു. വാരിക്കൂട്ടി തീയിൽ എറിയപ്പെടും എന്നത് പറഞ്ഞറിയിക്കാനാവാത്ത വേദനകൾ ശരീരത്തിലും ആത്മാവിലും പേറിയിട്ടും അതെല്ലാം രക്ഷാകരമായ അനുഭവങ്ങളായി സ്വീകരിച്ച നമ്മുടെ മലയാളി കൊച്ച് വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളാണല്ലോ ഇന്ന്. സഹനങ്ങളെ അർത്ഥമില്ലാതെ വാരിപ്പുണർന്നവരല്ല ഈ വിശുദ്ധർ. സ്വയം വേദനിപ്പിച്ച് ആശ്വാസം കൊള്ളുന്ന സൈക്കോകളുമല്ല അവർ ചിലർ കളിയാക്കുന്നത് പോലെ. സഹനങ്ങളെ അവർക്ക് മധുരതരമാക്കി തീർത്തത് ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു, പ്രിയനാഥനും കർത്താവുമായ ക്രിസ്തുവും കുരിശിൽ സഹിച്ചു എന്നത്. എത്ര കഠിന പരീക്ഷയിലും ദൈവം നമ്മെ വിടാതെ കാക്കുമെന്ന സത്യമാണ് വിശുദ്ധ അൽഫോൺസാമയുടെ സുന്ദര സഹനങ്ങൾ വെളിവാക്കുന്നത് എന്ന് ബെനഡിക്ട് 16 പാപ്പ പ്രസ്താവിച്ചത് അതുകൊണ്ടാണ്. ദൈവം തൊടുമ്പോൾ പൊള്ളിയേക്കാം, പക്ഷേ അത് ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് എന്ന് പ്രഖ്യാപിച്ച നീതിമാനായ ജോബിനെ പോലെ. സ്വയം നീതീകരിച്ച് തങ്ങളെ ശിക്ഷിക്കുന്ന ദൈവത്തെ അനീതി നിറഞ്ഞവനെന്ന് മുദ്രകുത്തുന്ന നമ്മുടെ മനോഭാവങ്ങൾക്ക് കടകവിരുദ്ധമാണ് ഈ വിശുദ്ധരുടെ ആത്മബലികൾ. അൽഫോൺസാമയുടെ ആധ്യാത്മ ഗുരുവായിരുന്ന റോമൂളു സച്ചൻ കുറിച്ച അവളുടെ ജീവിതരേഖയുടെ പേര് തന്നെ സ്നേഹബലി എന്നായിരുന്നല്ലോ. വിളയുടെയും കളയുടെയും ഉപമ യുഗാന്ത്യത്തെ മുൻനിർത്തുന്ന ഒന്നാണ് എസ്കറ്റോളജിക്കൽ. ആ കാലം ക്രിസ്തുവിലൂടെ വന്നു കഴിഞ്ഞു, നമ്മുടെ ഇടയിൽ സൂക്ഷ്മമായി നിറവേറുന്നു, പുളിമാവിന്റെ പകർച്ച പോലെ എന്ന് നാം കണ്ടുകഴിഞ്ഞതുമാണ്. 1-ാം നൂറ്റാണ്ടിലെ ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു റോമിലെ ഹിപ്പോളിറ്റസ്. ആ വന്ധ്യപിതാവ് നൽകുന്ന യുഗാന്ത്യ ചിന്തകളിൽ നിന്ന് ഒരേട്, നമ്മുടെ ബലികളും പ്രാർത്ഥനകളും ദൈവത്തിന് സ്വീകാര്യമല്ലാതായി മാറുന്ന കാലം വരുന്നു, കെണികളിൽ നിന്ന് ഓടി അകലാനാകാതെ അന്ന് നാം ഉഴലും, നമ്മൾ കെട്ടിപ്പൊക്കിയതെല്ലാം കൃഷിക്കാരന്റെ കാവൽ മാടം പോലെ തകർക്കപ്പെടുമെന്ന്. ഒപ്പോറോ ഫിലാക്കിയോൺ, ഏഷ്യ 1:8. മുന്തിരിത്തോട്ടത്തിലെയും വെള്ളരിപ്പാടത്തെയും ഈ കാവൽമാടങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ജോബ് 27:18. ദുഷ്ടന്റെ മാർഗങ്ങൾ ഈ കാവൽമാടങ്ങൾ പോലെ പൊളിച്ചു നീക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ സങ്കീർത്തനം 79:1 ജെറുസലേം കൽക്കൂമ്പാരമാകും എന്നത് ഇങ്ങനെയാണ് ഗ്രീക്കിലേക്ക് റബ്ബികൾ പരിഭാഷപ്പെടുത്തിയത്. ജെറുസലേം പൊളിച്ചെടുക്കപ്പെട്ട വയൽ കാവൽമാടം പോലെയാകും. കൃഷിക്കാലം മുഴുവൻ ഒരുവൻ ഏകാഗ്രിയായി കഴിഞ്ഞുകൂടുന്ന ഒരു താൽക്കാലിക വാസസ്ഥലമാണ് ഒപ്പോറോ ഫിലാക്കിയോൺ. തടവറയെ സൂചിപ്പിക്കുന്ന ഫുലാക്കി എന്ന പദത്തിന്റെ സൂചനയും അതിലുണ്ട്. ഏകാന്തതയുടെ തടവറ. കൃഷിയും നശിപ്പിച്ച് ആ മാടവും തകർത്തെറിഞ്ഞാൽ ആ കാത്തിരിപ്പും അധ്വാനവും വ്യർത്ഥമായി പോകില്ലേ? നമ്മുടെ തടവറകളിൽ നാം അങ്ങനെ തകരുകയാണ്. ഇന്ന് സങ്കീർത്തനം 79:11 അതുകൊണ്ടാണ് തടവിലാക്കപ്പെട്ട ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. സങ്കീർത്തനം 79 ഒരു വിലാപമാണ്. വെറും വിലാപമല്ല, ജെറുസലേം ദേവാലയം ബാബിലോണിക്കാർ തകർത്തപ്പോൾ ഉയർന്ന ഒരു ദേശത്തിന്റെ ആകെ കടുപ്പമുള്ള വിലാപം. ഇന്ന് ജെറമിയയിൽ കണ്ടതുപോലെ തന്നെ. പക്ഷേ എല്ലാ വിശുദ്ധ വിലാപവും പോലെ അത് ദൈവസ്തുതിയിലും ദൈവാശ്രയത്വത്തിലും ചെന്ന് ചേരുന്നു, തങ്ങൾ ദൈവത്തിന്റെ അജഗണമാണെന്ന തിരിച്ചറിവിലേക്ക്. ദൈവത്തിന്റെ പരമശക്തിയും ജനത്തിന്റെ പൂർണ്ണമായ ആശ്രയബോധവും സൂചിപ്പിക്കുന്നൊരു പ്രയോഗമാണത്. ഇടയനായ ദൈവം, ആട്ടിൻപറ്റമായ ജനവും. ദുരാശകൾ എങ്ങനെ പാപത്തെയും മരണത്തെയും പ്രസവിക്കുന്നു എന്നതിന്റെ ഒരു ചരിത്ര വഴി നമുക്ക് പരിശോധിക്കാം. കാവൽമാടം പോലെയുള്ള തന്റെ ജീവിത നശ്വരതയെ ധ്യാനിച്ച ഒരു രാജാവിനെ നാം ഒരിക്കൽ പരിചയപ്പെട്ടിരുന്നു. ഏഷ്യ 38 ഹെസക്കിയ രാജാവ്.
വയൽപുര എന്നല്ല ഇടയക്കൂടാരം പോലെ എന്നാണ് അവനെന്ന് പറഞ്ഞതെന്ന് മാത്രം. സാരാംശത്തിൽ ഒന്നു തന്നെ, അസ്ഥിരവും സ്വതവേ ദുർബലവുമായ ജീവിതഗതികളുടെ മുൻപിൽ ദൈവത്തെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന്. അവനന്ന് രോഗഗ്രസ്തനായിരുന്നു, എങ്കിലും 15 വർഷം കൂടി അവൻ ആയുസ് നീട്ടിക്കിട്ടി. ഒരു ഗ്രേസ് സ്പിരിറ്റ്, കൃപയുടെ അധിക വേള പോലെ, വേരോടെ പിഴുതുകളയാതെ അവസാന നിമിഷം വരെ കാത്തിരിക്കുന്ന നാഥന്റെ ക്ഷമാവേള. ലൂക്ക 13 ഫലം തരാത്ത അത്യവൃക്ഷത്തിന്റെ കടയിളക്കാതെ കടമിളവ് നൽകുന്ന ദീർഘക്ഷമ. ഈ അവസാന 15 വർഷത്തിനിടയിൽ അവന് പിറന്ന മകനാണ് മനാസെ. ഹെസക്കിയ പൊതുവെ നീതിമാനായ ഒരു രാജാവായിരുന്നു. അവന്റെ പിതാവ് ആഹാസിനെ പോലെ ദൈവത്തോട് മല്ലിട്ടവനല്ല. പക്ഷേയെങ്കിലും അവനൊരു തെറ്റ് ചെയ്തു. തനിക്ക് ലഭിച്ചതൊക്കെ ദൈവദാനമാണെന്ന് ഓർക്കാതെ തങ്ങളെ അടക്കി ഭരിച്ചിരുന്ന അസിറിയക്കാർക്കെതിരെ സമരം ചെയ്യാൻ അവൻ ബാബിലോണിയക്കാരുടെ സഹായം തേടി. ഹെസക്കിയായെ കൂട്ടിലടച്ച പക്ഷിയെപ്പോലെ അവന്റെ ഭവനത്തിൽ ബന്ദിയാക്കിയെന്ന് ആത്മപ്രശംസ കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ളവനാണ് അസിറിയൻ രാജാവായ സെന്നാഖരീബ്. അവനെതിരെ സഖ്യം തേടിക്കൊണ്ട് ബാബിലോണിനെ ആകർഷിക്കാൻ ഹെസക്കിയ തന്റെ ആയുധശേഖരം ബാബിലോണിന്റെ ദൂതന്മാർക്ക് കാണിച്ചു കൊടുത്തു. അതറിഞ്ഞ ഏഷ്യ നടത്തിയ ഉഗ്രശാസനമാണ് അവർ തമ്മിൽ നടത്തപ്പെട്ട അവസാന സംഭാഷണമായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ വലിയ തിന്മയായി തോന്നില്ലെങ്കിലും തുടർന്ന് യൂദായ്ക്ക് സംഭവിച്ച എല്ലാ നാശങ്ങൾക്കും തുടക്കമിട്ടത് ഈ സംഭവമാണെന്ന് ഏഷ്യയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. 2 രാജാക്കന്മാർ 20:17-18. അന്ന് അസറിയായ്ക്കെതിരെ ജെറുസലേം കൂട്ടുപിടിച്ച ബാബിലോൺകാർ ഇന്ന് ജെറുസലേമിനെ കൂട്ടിലടച്ചു. ജെറമിയായും സങ്കീർത്തനം 78 ലഭിക്കുന്നത് ഇതുതന്നെ. തങ്ങളെ ബാബിലോണിയക്കാർ കൂട്ടിലടച്ചു എന്നവർ സങ്കടത്തോടെ ഓർക്കുന്നു. സെന്നാഖരീബ് അന്ന് കൂട്ടിലടച്ചതുപോലെ തന്നെ. നമ്മുടെ തടവറകൾ നാം തന്നെ പണിയുകയാണല്ലോ. തുടർന്ന് രാജാവായി മനാസെ. ഏഷ്യാ പ്രവാചകനെ വധിച്ചത് ഇവനാണ് എന്നൊരു പാരമ്പര്യമുണ്ട്. മനാസെ തികഞ്ഞ ഒരു അധർമ്മിയായിരുന്നു. ഇന്ന് ജെറമിയായുടെ പ്രാർത്ഥന കേൾക്കില്ലെന്ന് ദൈവം പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം മനാസയുടെ അകൃത്യങ്ങളുടെ ആഴമാണ്. ജെറമിയ 15:4. BC 8 ഇസ്രായേലിന്റെ നാശത്തെ വിളംബരം ചെയ്ത 4 മഹാപ്രവാചകന്മാരാണ് ആമോസ്, ഹോസിയ, ഏഷ്യ, മിക്ക. അതിനെ തുടർന്ന് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം BC 7 ഉത്തരാർദ്ധത്തിലാണ് സെഫാനിയ, ജെറമിയ എന്നിവർ രംഗപ്രവേശം ചെയ്യുന്നത്. സെഫാനിയായും ജെറമിയായും യൂദായുടെ രാഷ്ട്രീയ കളികളോട് ഇടഞ്ഞവരാണ്. മനാസയുടെ ദുർഭരണകാലത്താണ് സെഫാനിയ പ്രവചനം ആരംഭിച്ചത്. തുടർന്ന് അവന്റെ പുത്രനായ ജോസിയയുടെ ആദ്യകാലത്തും. ജോസിയ നീതിമാനെന്ന് മാത്രമല്ല വലിയൊരു പരിഷ്കർത്താവുമായിരുന്നു. സാമൂവലിന് ശേഷം ദേശത്ത് ഇത്ര ആത്മീയമായി പെസഹ ആഘോഷിച്ചത് ജോസിയയുടെ കാലത്തായിരുന്നത്രേ. അവൻ നഷ്ടപ്പെട്ട നിയമഗ്രന്ഥം കണ്ടെടുത്തു, ദൈവിക ബലികൾ പുനഃസ്ഥാപിച്ചു. ഇക്കാലത്താണ് ജെറമിയ പ്രവചനം ആരംഭിച്ചത്. സെഫാനിയയെക്കുറിച്ച് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. സെഫാനിയ 1:3 ഇന്ന് സുവിശേഷ വാക്യങ്ങളിൽ നിഴലിക്കുന്നുണ്ട്. ഹമെക്ഷാലോത്ത് എത് ഹറഷായിയും, ദുഷ്ടന്മാർ നാശകൂമ്പാരങ്ങളും ഇടർച്ചക്കല്ലുകളുമായി മാറ്റപ്പെടുമെന്ന്. ഇന്ന് പാപകാരണങ്ങളായവയെ തീയിലിരിക്കും എന്ന് സുവിശേഷം പറയുന്നിടത്തും ഇതേ വാക്കാണ് ഗ്രീക്കിൽ സ്കൻറ്റാലോൺ, ഇടർച്ചക്കല്ല്. ഇടർച്ചക്കല്ലുകൾ പാകി നമ്മൾ ഓരോരുത്തരും തന്നെയാണ് പാപത്തിന്റെ നടവഴി ഒരുക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു നാഥൻ. ഈ ഇടർച്ചക്കല്ലുകൾ പിഴുതെടുത്ത് നാശകൂമ്പാരങ്ങളായി മാറാൻ ഇനി എത്ര സമയമുണ്ടാകും? ജെറുസലേം, ജെറുസലേം, ഇനിയും എത്ര നാൾ?